മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ ഒട്ടനവധി സിനിമകളിലൂടെ ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു താരം മീര ജാസ്മിനും ലോഹിതദാസും തമ്മിലുള്ള ബന്ധം എന്തെന്ന് പലപ്പോഴും സിനിമാ കോളങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് മാത്രമല്ല പ്രേക്ഷകർ പോലും പലപ്പോഴും കൗതുകത്തോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത് സംവിധായകൻ ലോഹിതദാസും നടി മീര ജാസ്മിനും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളത് ഇപ്പോഴിതാ മലയാളം സിനിമാ പ്രേക്ഷകർക്ക് ഒരു പുത്തൻ കാഴ്ചയായി ഈയിടെ മീര ജാസ്മിൻ മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിരുന്നു സത്യനന്തിക്കാട് ചിത്രം മകളിലൂടെയായിരുന്നു മീര ജാസ്മിന്റെ തിരിച്ചുവരവ് എന്നാൽ ലോഹിതദാസിന്റെ സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് എത്തിപ്പെട്ട മീര ജാസ്മിൻ കസ്തൂരിമാൻ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം ആവോളം കവർന്നെടുക്കുകയായിരുന്നു മീര ജാസ്മിനെ മലയാളികൾക്ക് ഏറെ പരിചയപ്പെടുത്തിയ ഒരു ചിത്രം തന്നെയായിരുന്നു കസ്തൂരിമാൻ മീര ജാസ്മിന്റെ കഥാപാത്രത്തിന്റെ പേരിൽ പേരിൽ ആ ചിത്രത്തിലെ സീനുകളുടെ ഇപ്പോഴും മീര ജാസ്മിന് നിറഞ്ഞ കയ്യടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീര ജാസ്മിന്റെ കരിയറിൽ ഏറ്റവും മികച്ച ബ്രേക്കുകൾ നൽകിയ ഒരു സംവിധായകൻ തന്നെയാണ് ലോഹിതദാസ് എന്നാൽ ലോഹിതദാസും മീര ജാസ്മിനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പലപ്പോഴും അപഖ്യാതികൾ കേട്ടിരുന്നു മീര ജാസ്മിൻ പറഞ്ഞിരുന്നത് തന്റെ ഗുരുവാണ് സോറി മീര ജാസ്മിൻ പറഞ്ഞിരുന്നത് തന്റെ ഗുരുവാണ് ലോഹിതദാസ് എന്നാണ് അതായത് ഗുരു ശിഷ്യ ബന്ധമാണ് തങ്ങൾ തമ്മിലുള്ളത് എന്നായിരുന്നു മീര ഒരു കാലത്ത് വാദിച്ചിരുന്നത് എന്നാൽ മീരയുടെ വീട്ടുകാർ പോലും ഈ ബന്ധത്തെ ചോദ്യം ചെയ്തിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം ഒരു സമയത്ത് സ്വത്തുക്കളുടെ വിഷയം വന്നപ്പോൾ മീര ജാസ്മിന്റെ വീട്ടുകാർ മീരയും ലോഹിതദാസും തമ്മിലുള്ള ബന്ധത്തെ തുറന്ന രീതിയിൽ തന്നെ ചോദ്യം ചെയ്തിരുന്നു ആ സമയത്തും മീര ശക്തമായി നിലനിൽക്കുകയായിരുന്നു എന്നാൽ മീര ലോഹിതദാസിനെ എത്രത്തോളം ഉപയോഗിച്ചു ത് ഒരു കാലത്ത് സിനിമാ കോളങ്ങൾ ചർച്ച ചെയ്തിരുന്നു മീരാ ജാസ്മിൻ എന്ന നടി ലോഹിതദാസിനെ നന്നായി ഉപയോഗിച്ചിരുന്നു തനിക്ക് സിനിമയിൽ നല്ല ഒരു ഇമേജ് കിട്ടാൻ സിനിമയിൽ മികച്ച കഥാപാത്രങ്ങൾ കിട്ടാൻ ആവോളം ഉപയോഗിക്കുകയായിരുന്നു ലോഹിതദാസ് എന്ന സംവിധായകനെ എന്നാൽ ഒരു കാലത്ത് മീര ജാസ്മിൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് കസ്തൂരിമാന്റെ തമിഴ് പതിപ്പ് ഇറക്കാൻ വേണ്ടി രംഗത്തെത്തിയത് മീര ഈ ചിത്രം നിർമ്മിക്കുന്നു എന്ന പേരിൽ ലോഹിതദാസിനെ സമീപിക്കുകയും അങ്ങനെ ലോഹിതദാസ് കസ്തൂരിമാൻ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയും ഉണ്ടായി ആ സമയത്ത് തമിഴ്നാട്ടിൽ ഷൂട്ടിങ്ങിനിടയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയുണ്ടായി അതായത് ആ സമയത്ത് വെള്ളപ്പൊക്കം വരുന്നു മഴ വരുന്നു അങ്ങനെ ഷൂട്ടിംഗ് പല രീതിയിൽ മുടങ്ങി മുടങ്ങി ഏറ്റവും ഒടുവിൽ ചിത്രീകരണം പൂർത്തിയാക്കി സിനിമ തിയേറ്ററിൽ എത്തിച്ചെങ്കിലും വൻ നഷ്ടമാണ് കസ്തൂരിമാൻ തമിഴ് മലയാളത്തിൽ ഒരു ഗ്രാഫിന്റെ മുകളിലേക്ക് പോയ കസ്തൂരിമൻ എന്ന ചിത്രം തമിഴ്നാട്ടിലാവട്ടെ ഗ്രാഫിന് താഴേക്ക് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണെങ്കിലും ആ ചിത്രത്തിന്റെ നഷ്ടത്തിന് ശേഷമാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് മീര തനിക്ക് നഷ്ടപ്പെട്ട പണം മുഴുവൻ ലോഹിതദാസിൽ നിന്നും ഈടാക്കുകയായിരുന്നു അങ്ങനെ ഒരു സമയത്ത് ലോഹിതദാസിന് തള്ളിപ്പറഞ്ഞ നടി തന്നെയാണ് മീര ജാസ്മിൻ പിന്നീട് ലോഹിതദാസിന്റെ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഒരു സിനിമ തനിക്ക് സംവിധാനം ചെയ്താൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കുമെന്ന് ലോഹിതദാസിന് തോന്നി ആ സമയത്ത് പോലും മീര ലോഹിതദാസിനെ സഹായിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതായത് മമ്മൂട്ടിയെ വെച്ച് ഒരു ചിത്രം ചെയ്യാൻ വേണ്ടി ലോഹിതദാസ് തീരുമാനിച്ചു പക്ഷേ ആ ചിത്രത്തിന് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തില്ല പിന്നീട് ചക്രം എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാലിനെയും ദിലീപിനെയും സമീപിച്ചെങ്കിലും മോഹൻലാലിന്റെ ഡേറ്റുകൾ മാറി മറിഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം ഉണ്ടായില്ല പിന്നീട് ചക്രത്തിൽ അഭിനയിച്ചത് പൃഥ്വിരാജായിരുന്നു എന്നാൽ ആ ചിത്രം ഒരു വൻ വിജയമായിരുന്നു എന്ന് പറയാനും സാധിക്കില്ല അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു ബന്ധം തന്നെയാണ് ലോക്സദാസ് മീര ജാസ്മിൻ എന്ന് പറയുന്നത് മീര ജാസ്മിൻ പിന്നീട് ലോക്സദാസിനെ ഉപേക്ഷിച്ച് മറ്റ് പല പ്രമുഖ സംവിധായകരുടെയും കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ച് സത്യനന്ദിക്കട കമൽ തുടങ്ങിയ ആൾക്കാരുടെ ചിത്രങ്ങളിലൂടെ മീര മലയാളം ഇൻഡസ്ട്രിയിൽ പേരെടുക്കുകയായിരുന്നു ഒരേ കടൽ എന്ന ചിത്രം മീരയ്ക്ക് വീണ്ടും ഖ്യാതി നേടിക്കൊടുത്ത ഒരു മലയാള ചിത്രം തന്നെയായിരുന്നു ശ്യാമപ്രസാദിന്റെ കീഴിൽ മീര തകർത്ത് അഭിനയിക്കുകയായിരുന്നു ആ ചിത്രത്തിൽ പിന്നീട് മീര ജാസ്മിൻ വളർന്നു പന്തലിക്കുകയാണ് തമിഴിലും തെലുങ്കിലും ഒക്കെ തിളങ്ങിയ മീരാ ജാസ്മിൻ നയൻതാരയുടെ അത്ര തന്നെ സ്റ്റാർ വാല്യൂ ആണ് ഉണ്ടാക്കിയെടുത്തത് എന്താണെങ്കിലും ഇന്നും പ്രേക്ഷകർ ചോദിക്കുകയാണ് മീരാ ജാസ്മിനും ലോഹിതദാസും തമ്മിലുണ്ടായിരുന്ന ആ ബന്ധം എന്തെന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം സിനിമ ടെലിവിഷൻ രംഗത്തെ ഇതുപോലെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മരക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വാർത്തകളും വിശേഷങ്ങളും ആദ്യം തന്നെ അറിയാൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക